എന്താണ് അങ്ങനെ ഒരു അന്നൊരു പ്രചോദനം ഉണ്ടായത് ഇങ്ങനൊരു കത്തെഴുതാൻ? ഇപ്പത് പറയാൻ വയ്യ. എന്നാലും അന്ന് ആ സമയത്ത് 16 വർഷങ്ങൾക്ക് മുമ്പ് സാഹചര്യം സാഹചര്യത്തിൽ കത്തെഴുതാണ് ചെയ്തത്. എന്നെന്താ ആവശ്യപ്പെട്ടത്? ജോലി, ഒരു ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി. ആ കത്ത് കിട്ടുന്നു. കത്ത് കിട്ടുന്ന സമയത്ത് അങ്ങ് ആരാണെന്ന് അറിയില്ലല്ലോ, അറിയില്ല, കത്തല്ലേ, അപ്പുറത്തൊരു മേൽവിലാസക്കാരൻ മാത്രമേ. എനിക്ക് ഞാൻ പിന്നെ വീട്ടിൽ പോയപ്പോഴാണ് അഡ്രസ്സ് കിട്ടിയത്. അല്ലാതെ ഞാനൊന്നും അന്വേഷിച്ചില്ല. അവൻ എന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു, എന്റെ കൂടെ വരാൻ പറഞ്ഞു. ജംഷീല വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു, കൂടെ വന്നു. പതിനാറ് വർഷമായി ഒപ്പമുണ്ട്. ഒപ്പമുണ്ട്, ഒപ്പമുണ്ട്. ഒന്ന് നോക്കൂ, ഇപ്പോഴും എന്റെ എഴുതി കഴിഞ്ഞിട്ട് ജയരാജൻ അയച്ചു കൊടുക്കുന്നവനാ. ആണല്ലേ, ഓക്കെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് വിശദീകരിക്കാവുന്നതിന് പോലെ വിശദീകരിച്ചാൽ അത് വൃത്തികേടാവുന്ന ഒരാശയമാണത്. പക്ഷേ 16 വർഷം മുമ്പ് അങ്ങനെ ഒരു മേൽവിലാസക്കാരൻ്റെ ഒരു മറുപടി എഴുതുമ്പോൾ ശ്രീ കൈതപ്പുറം ഇത് ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വരുമെന്ന് കരുതി. ഇല്ല, അത് അന്നും ഇന്നും നമുക്ക് താല്പര്യമില്ല അത്തരം കാര്യങ്ങൾ. ഞാൻ അന്വേഷിച്ചില്ല അവൻ്റെ പശ്ചാത്തലം എന്താണെന്നൊന്നും അന്വേഷിച്ചില്ല. അവനൊരു കുട്ടി പയ്യൻ ഇങ്ങോട്ട് വരുന്നു, അവൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. വന്നപ്പോൾ എൻ്റെ കുടുംബത്തിന് അവന് ഇഷ്ടമാണ്, എല്ലാവർക്കും അവനെ സമ്മതമാണ് എൻ്റെ കൂടെ. ഞങ്ങൾ അവൻ്റെ നൊയമ്പ് എടുക്കുന്ന സമയത്തൊക്കെ അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും, ഇവിടെ ചെയ്തു കൊടുക്കും. ദ റിയൽ കേരള സ്റ്റോറി ഇത് കാണണം, ഇത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കൊന്നും ഇതിനപ്പുറം നമുക്ക് ഇനി ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല.